Dear students, welcome back. Plus one accountancy la focus area la chila bhagangalana nammala class la discuss cheyidondirikkunnathu. Innathe class la nammal discuss cheyan povunnathu oru petty cash book valare eluppathil engane cheyyam ennalladana. Kazhinja class la nammal single column cash book cheyidittundayirunnu. Aa video kaanathavarku vendite adinte link description box la share cheyyam. Ini adallengil ningalku screen la mugalle kaanunna link la touch cheythu kazhinjala ningalku aa video kaanan pattunnathayirikkum. ഇപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത് നോക്കാം. മിസ്റ്റർ ആനന്ദ് മെയിൻറ്റെയിൻസ് എ കോളംനാർ പെറ്റി ക്യാഷ് ബുക്ക് ഓൺ ദി ഇംപ്രസ് സിസ്റ്റം. ഇംപ്രസ് സിസ്റ്റം പ്രകാരമാണ് ഇവിടെ ഒരു പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം ഇംപ്രസ് സിസ്റ്റം പ്രകാരം തന്നെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദി ഇംപ്രസ്ഡ് എമൗണ്ട് ഈസ് ₹400. ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയുടെയും തുടക്കത്തിൽ അല്ലെങ്കിൽ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ആ മാസത്തിലെയോ അല്ലെങ്കിൽ ആ ആഴ്ചയിലെയോ ചെലവിലേക്കായിട്ട് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യർക്ക് അഡ്വാൻസ് ആയിട്ട് നൽകുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്, ഇംപ്രസ്ഡ് എമൗണ്ട്. അപ്പോൾ ഇവിടെ ആഴ്ചയിൽ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സെപ്റ്റംബർ 5 തുടങ്ങിയിട്ട് സെപ്റ്റംബർ 12 വരെ എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള ചെലവിനാണ്. അപ്പോൾ ഇവിടെ ഓരോ ആഴ്ചയുടെയും തുടക്കത്തിലാണ് ഈ 400 രൂപ കൊടുക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ 400 രൂപ കൊടുത്തിട്ടുണ്ടാവും. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ഷോ ഹൗ ഹിസ് പെറ്റി ക്യാഷ് ബുക്ക് വുഡ് അപ്പിയർ ഫോർ ദി വീക്ക് എൻഡ് 12th September 2016. 2016 സെപ്റ്റംബർ 12 കണ്ടില്ലേ ലാസ്റ്റ് ഡേറ്റ്. ആ സെപ്റ്റംബർ 12 ആകുമ്പോഴത്തേക്കിനും പെറ്റി ക്യാഷറുടെ കയ്യിൽ ഇനി ബാലൻസ് എത്രയെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞത് 2016 സെപ്റ്റംബർ 5 ആനന്ദിന്റെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ബാലൻസ് ഇൻ ഹാൻഡ്. ആനന്ദിന്റെ കയ്യിൽ 125 രൂപയും 90 പൈസയുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ മാസവും ഇംപ്രസ്ഡ് എമൗണ്ട് ആയിട്ട് എത്ര കൊടുക്കുന്നത്? ഇംപ്രസ്ഡ് എമൗണ്ട് ആയിട്ട് ഇവിടെ ആഴ്ചയിലാണ് കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയുടെയും തുടക്കത്തിൽ 400 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് നൽകുന്നത്, ഇംപ്രസ്ഡ് എമൗണ്ട് ആയിട്ട് നൽകുന്നത്. അപ്പോ ഈ 400 രൂപ എല്ലാ ആഴ്ചയുടെയും തുടക്കത്തിൽ കൊടുക്കുന്നു. സെപ്റ്റംബർ 5 ഈ ആഴ്ചയിലെ ചെലവ് തുടങ്ങുന്നത്. അപ്പൊ ഈ സെപ്റ്റംബർ 5 ആനന്ദിന്റെ കയ്യില് 125 രൂപയും 90 പൈസയുണ്ട്. 125 രൂപയും 90 പൈസയുണ്ട്. അതിന്റെ അർത്ഥം സെപ്റ്റംബർ 5 125 രൂപയും 90 പൈസയുള്ളത്. അപ്പൊ സെപ്റ്റംബർ 4 ഈ 400 രൂപയിൽ നിന്നും പൈസ എടുത്തിട്ടാണ് സെപ്റ്റംബർ 4 ആഴ്ചയില് ചെലവുകൾ വഹിച്ചിട്ടുള്ളത്. അങ്ങനെ സെപ്റ്റംബർ 4 ഈ 400 രൂപയിൽ നിന്നും ചെലവുകളൊക്കെ നടത്തിയിട്ട് സെപ്റ്റംബർ 5 അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത് 125 രൂപയും 90 പൈസയാണ്. അപ്പോ ആ ഒരാഴ്ചയിൽ 125 രൂപയും 90 പൈസയും വെച്ചിട്ട് ആ ആഴ്ചയിലെ ചെലവുകളെല്ലാം നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എല്ലാ ആഴ്ചയുടെയും തുടക്കത്തിൽ അയാൾക്ക് എത്ര കൊടുക്കും വേണം? 400 രൂപ കൊടുക്കും വേണം. അപ്പോ സെപ്റ്റംബർ 5 ഈ 400 രൂപയിലേക്ക് ഇനി ബാക്കി എത്ര ഉണ്ടോ അതും കൂടെ കൊടുത്തിരിക്കണം. അപ്പൊ 125 രൂപയും 90 പൈസ അയാളുടെ കയ്യിലുണ്ട്. ഇനി 400 രൂപ ആവണമെന്നുണ്ടെങ്കിൽ 125 രൂപയും 90 പൈസയിലേക്ക് ഇനി എത്ര രൂപയും കൂടിയും കൊടുക്കണം. ആ പൈസ വെച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ആ മാസത്തെ ചെലവുകൾ വഹിക്കുന്നത്. അപ്പൊ അത് എത്ര ആയിരിക്കും? 125 രൂപയും 90 പൈസയും കയ്യിൽ ബാക്കിയുണ്ട്. 400 രൂപ ആവണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്രയും കൂടെ കൊടുക്കണം? 274 രൂപയും 10 പൈസയും കൂടെ കൊടുത്ത് കഴിഞ്ഞാല് ഈ 400 രൂപ ഇംപ്രസ്ഡ് എമൗണ്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫോർമാറ്റ് ആണ്. സാധാ ക്യാഷ് ബുക്ക് പോലെ തന്നെ 2 സൈഡ് ഇതിനുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. പക്ഷെ മറ്റ് ക്യാഷ് ബുക്കുകളിലൊക്കെ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ആയിട്ടുള്ള റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ പേയ്മെന്റ് സൈഡിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാൽ ഒരു പെറ്റി ക്യാഷ് ബുക്കിൽ റെസിപ്റ്റ് ആയിട്ട് ആകെ ഈ സ്വീകരിക്കുന്ന ഇംപ്രസ്ഡ് എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി പേയ്മെന്റ്സ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫോർമാറ്റ് ആദ്യം വരക്കാം. ഇത് നോക്കൂ, ഇതുപോലെയാണ് ഒരു അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സാധാ ക്യാഷ് ബുക്ക് പോലെ തന്നെ 2 സൈഡിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, പിന്നെ റെസിപ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റെസിപ്റ്റ്സ് കോളം മാത്രമേ വരികയുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഡേറ്റ് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ലാസ്റ്റ് വരെയുള്ള കോളംസ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് സൈഡാണ്, അതായത് ക്രെഡിറ്റ് സൈഡാണ്.
അപ്പോ ഈ ഡേറ്റ് കോളം നമ്മൾ റെസിപ്റ്റ്സിനും ഉള്ള ഡേറ്റും ഇവിടെ തന്നെയാണ് എഴുതുന്നത്. പേയ്മെന്റ്സിന്റെ ഡേറ്റും നമ്മൾ ഈ ഡേറ്റ് കോളത്തിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ പേയ്മെന്റ്സും ഡേറ്റിന് ഇപ്പുറത്തേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് റെസിപ്റ്റ്സും ആണ്, ഡെബിറ്റ് സൈഡും ആണ്. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡിലായിട്ടുള്ള റെസിപ്റ്റ്സ് കോളം ചെറുതായിട്ട് കൊടുക്കാം, കാരണം നമുക്ക് കുറഞ്ഞ റെസിപ്റ്റ്സ് മാത്രമേ ഇവിടെ ഒരൊറ്റ റെസിപ്റ്റ് മാത്രമേ എഴുതാണ്ടാവുള്ളൂ. അതായത് ആ ഇംപ്രസ്ഡ് എമൗണ്ടും പിന്നെ ലാസ്റ്റ് കിട്ടുന്ന ബാലൻസും മാത്രമാണ് നമുക്ക് റെസിപ്റ്റ് കോളത്തിൽ എഴുതാനുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറേ കോളംസ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ചെറുതാക്കി എഴുതുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെരിച്ച് എഴുതുക കോളം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ കോളമൊക്കെ കൊടുക്കുന്നത്, എല്ലാ ക്വസ്റ്റ്യനിലും ഈ കോളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യനിലും ഇത്രയും കോളം കൊടുക്കുക എന്നുള്ളതില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അവിടെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കോളം എന്ന് പറയുന്നത് ഒന്ന് റെസിപ്റ്റ്സ് കോളം, മറ്റൊന്ന് ഡേറ്റ് കോളം, മറ്റൊന്ന് പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ ലെഡ്ജർ ഫോളിയോ, വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെന്റ്സ്. ഇത്രയും കോളം നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കോളംസ്, ഇത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്നാണ്, ഇത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഇതിനൊക്കെ സ്പെല്ലിംഗ് അറിയാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ, ഞാൻ ചെറുതാക്കി എഴുതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, റിപ്പയേഴ്സ്, എന്റർടൈൻമെന്റ്, മിസ്സലേനിയസ്. മിസ്സലേനിയസ് പറയുന്ന ഒരു കോളം നമ്മൾ എല്ലാത്തിലും കൊടുക്കും, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കൊടുക്കാറുണ്ട്. അത് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഇത്രയും കോളംസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മുടെ നോട്ട്ബുക്കിലോ നമ്മളുടെ ആൻസർ ഷീറ്റിലോ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് അപൂർവമായിട്ട് വരുന്ന ചില ചെലവുകൾ, അതായത് ആവർത്തിച്ച് വരാത്ത ചില ചെലവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു കോളം പ്രൊവൈഡ് ചെയ്യില്ല, അതിന് പകരം മിസ്സലേനിയസ് എന്നുള്ളതിൽ കൊണ്ടായിട്ട് എഴുതുക ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, റിപ്പയേഴ്സ്. റിപ്പയർ എന്ന് പറയുന്ന കാര്യത്തിന് കുറിച്ചിട്ട് ഒരൊറ്റ തവണ മാത്രമേ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റിപ്പയർ എന്ന് പറഞ്ഞൊരു കോളം കൊടുക്കണം നിർബന്ധമില്ല. അതിന് പകരം റിപ്പയർ ചാർജ് നമുക്ക് എവിടെ കൊടുക്കാം, മിസ്സലേനിയസ് എന്ന് പറയുന്ന കോളത്തിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പോസ്റ്റേജിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു തവണ പറഞ്ഞിട്ടുള്ളെങ്കിൽ അതും നമുക്ക് മിസ്സലേനിയസ് എന്നുള്ളതിൽ കൊടുക്കാം. എന്നാലോ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ഡേറ്റുകളിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന കോളം കൊടുക്കണം. അതുപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയെ കുറിച്ചിട്ട് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളൊരു കോളം പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ റിപ്പയേഴ്സിനെ കുറിച്ചിട്ടും എന്റർടൈൻമെന്റിനെ കുറിച്ചിട്ടും ഒക്കെ ഇതിലോ രണ്ടോ മൂന്നോ തവണ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു കോളം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ഒരൊറ്റ തവണ പറയുന്നുള്ളൂ, അവിടെ നമുക്ക് കോളം പ്രൊവൈഡ് ചെയ്യാൻ അസൗകര്യമുണ്ട് എങ്കിൽ നമുക്ക് മിസ്സലേനിയസ് എന്ന് പറയുന്ന ഒരു കോളത്തിൽ കൊണ്ടുപോയിട്ട് എഴുതുകയും ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ട് വരുന്നത് ഈ ടോട്ടൽ പേയ്മെന്റ് എന്ന് വരെയുള്ള, അതായത് റെസിപ്റ്റ്സ് എന്നത് മുതൽ ടോട്ടൽ പേയ്മെന്റ് എന്നുള്ളത് വരെയുള്ള എല്ലാ കോളംസും ഏത് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കിത് ചെയ്തു നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് 2016 സെപ്റ്റംബർ 5 പെറ്റി ക്യാഷയുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അത് മിസ്റ്റർ ആനന്ദിന്റെ കയ്യില് കഴിഞ്ഞ ആഴ്ചയിലെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ്. അത് എത്ര രൂപയാണ്, 125 രൂപയും 90 പൈസയും. അപ്പൊ അത് നമുക്ക് ഏത് ഡേറ്റ്, 2016 സെപ്റ്റംബർ 5 ഡേറ്റ് നമുക്ക് ഇവിടെ എഴുതാം. ഇനി അതെന്താണ്, പെറ്റി ക്യാഷറുടെ കയ്യിലുള്ള ബാലൻസ് ആണ്. തുടങ്ങുമ്പോഴുള്ള ബാലൻസിനെ നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയും. അത് പെർട്ടിക്കുലർ കോളത്തിൽ എഴുതാം. എന്നിട്ട് ആ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ്സ് അല്ല, അതിന് പകരം അയാളുടെ കയ്യിലുള്ള റെസിപ്റ്റ് ആണ്, അയാളുടെ കയ്യിൽ ബാലൻസ് ഉള്ള പൈസയാണ്. അപ്പൊ അത് നമുക്ക് റെസിപ്റ്റ് കോളത്തിൽ എഴുതാം, 125 രൂപയും 90 പൈസയും അല്ലെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ആഴ്ചയുടെയും തുടക്കത്തില് ഒരു ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു നിശ്ചിത സംഖ്യ എല്ലാ മാസത്തിന്റെയും തുടക്കത്തില് പെറ്റി ക്യാഷർക്ക് കൊടുക്കും നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ പെറ്റി ക്യാഷർക്ക് 400 രൂപ കൊടുത്തു, പക്ഷെ അയാളുടെ കയ്യിൽ 125 രൂപയും 90 പൈസ ഇപ്പൊ ഉണ്ട്. ഇനി 400 രൂപ ആവാൻ എത്രയാണോ ബാക്കിയുള്ളത് അതും കൂടെയാണ് അയാൾക്ക് ഈ സെപ്റ്റംബർ 5 കൊടുക്കേണ്ടത്. അപ്പോൾ 125 രൂപയും 90 പൈസയും കയ്യിലുണ്ട്. ഇനി 400 രൂപ ആവണമെന്നുണ്ടെങ്കിൽ എത്രയും കൂടെ കൊടുക്കണം, 274 രൂപയും 10 പൈസയും കൂടെ കൊടുക്കണം. അപ്പൊ സെപ്റ്റംബർ 5 അയാൾ സ്വീകരിക്കുന്ന പൈസ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, 274 രൂപയും 10 പൈസയും. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് എന്ന് കൊടുക്കാം. അതായത് ആദ്യത്തെ ബാലൻസ് ബ്രോഡാണ്, 125 രൂപയും 90 പൈസയുണ്ട്. ഇനി അത് 400 രൂപ ആവണമെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാഷറിൽ നിന്നും പെറ്റി ക്യാഷർ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ എത്രയും കൂടെ റിസീവ് ചെയ്യണം, 274 രൂപയും
പത്ത് പൈസയും കൂടി റിസീവ് ചെയ്യണം. 274 രൂപയും 10 പൈസ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? 400 രൂപയിൽ നിന്ന് 125 രൂപയും 90 പൈസ മൈനസ് ചെയ്താൽ അത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കി നോക്കിയേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടുള്ള കോളംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ പറഞ്ഞത് അതിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയാൽ എമൗണ്ട് ഇപ്പൊ നോക്കണമെന്നില്ല, അതിന് പകരം നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് നോക്കി നോക്കാം. ബാലൻസ് ഇൻ ഹാൻഡ് നമ്മൾ ഇങ്ങോട്ട് എഴുതി, പിന്നെ റിസീവ്ഡ് ഫ്രം ക്യാഷ് ടു മേക്കപ്പ് ദി ഇംപ്രസ്ഡ്, ആ ഇംപ്രസ്ഡ് എമൗണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് റിസീവ് ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എത്രയെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ട്രാൻസാക്ഷനിൽ അവിടെ എമൗണ്ട് തന്നിട്ടില്ല. ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തി 274 രൂപയും 10 പൈസയാണെന്നുള്ളത്. ഇനി അവിടെ എമൗണ്ട് തരികയാണെങ്കിലോ നമ്മൾ കണ്ടെത്താനൊന്നും പോകണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് എഴുതാം. ഇനി ചില ക്വസ്റ്റ്യനിൽ ഈ ബാലൻസ് തന്നിട്ടുണ്ടാവില്ല, ഇംപ്രസ്ഡ് എമൗണ്ട് 400 രൂപ എന്നേ തന്നിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ 125-90 എന്നുള്ളതിന് പകരം നിങ്ങൾ 400 രൂപ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ എമൗണ്ട് അവിടെ വരില്ല, മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ബാലൻസ് ഇൻ ഹാൻഡ് എന്ന് തരികയാണെങ്കിൽ അത് ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ ഒരു ബാലൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയാണോ ഇംപ്രസ്ഡ് എമൗണ്ട് തരുന്നത് അത് എഴുതുക. ഇപ്പൊ ഇവിടെ ബാലൻസ് ബ്രോഡൌൺ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഇല്ല എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ 125 രൂപയും 90 പൈസ എന്നുള്ളതിന് പകരം നമ്മൾ ഇവിടെ എഴുതേണ്ട സംഖ്യ എത്രയാണ്? നമ്മുടെ ഇംപ്രസ്ഡ് എമൗണ്ട് ഇല്ലേ 400 രൂപ, അതാണ് എഴുതേണ്ടത്, മനസ്സിലായോ? അപ്പൊ ഇവിടെ അതിന് പകരം ബാലൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ബ്രോഡൌൺ എന്ന് പറഞ്ഞ് ചെയ്തത്. ഇനി അതിന്റെ ബാക്കി 274 രൂപയും 10 പൈസയും കൊടുക്കുന്നു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, റിസീവ്ഡ് ഫ്രം ക്യാഷർ ടു മേക്കപ്പ് ദി ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള താഴോട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കി നോക്കിയേ. പോസ്റ്റേജ്, സ്റ്റേഷനറി, എന്റർടൈൻമെന്റ് അല്ലെ, പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ്, മിസ്സലേനിയസ് എക്സ്പെൻസ്, എന്റർടൈൻമെന്റ് വീണ്ടും വന്നു. അപ്പൊ എന്റർടൈൻമെന്റ് ഒന്നിൽ കൂടുതൽ വന്നു. അപ്പൊ നമ്മുടെ ഒരു കോളം എന്തെന്ന് കൊടുക്കണം? എന്റർടൈൻമെന്റ് എന്ന് കൊടുക്കണം. പിന്നെ അടുത്ത എന്താണ് വന്നത്? റിപ്പയേഴ്സ്, പിന്നെ പോസ്റ്റേജ്. പോസ്റ്റേജ് എന്നുള്ളത് രണ്ട് തവണ വന്നു. അപ്പൊ ഒരു കോളം നമ്മൾ എന്ത് കൊടുക്കണം? പോസ്റ്റേജ്. അപ്പൊ എപ്പോഴും പോസ്റ്റേജ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ടെലഗ്രാം എന്നും കൂടെ കൊടുക്കാറുണ്ട്. അപ്പൊ ടെലഗ്രാം ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എന്ന് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത ഡേറ്റ്? 10-ല് എന്റർടൈൻമെന്റ് വീണ്ടും വന്നു. എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കോളം നമ്മൾ കൊടുത്തു, പ്രൊവൈഡ് ചെയ്തു. പിന്നെ വരുന്ന ട്രാവലിംഗ് ആണ്. സെപ്റ്റംബർ 7 എന്ന് പറയുന്ന ഡേറ്റിൽ തന്നെ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോളം രണ്ട് തവണ വന്നു. ഒരു കോളം എന്തെന്ന് കൊടുക്കാം? ട്രാവലിംഗ് എക്സ്പെൻസസ് എന്ന് കൊടുത്തു. ഇനി അടുത്ത് പറയുന്നത് സ്റ്റേഷനറി ആണ്. നേരെ മുകളിലും സെപ്റ്റംബർ 5 ഒരു സ്റ്റേഷനറി ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്റ്റേഷനറി രണ്ട് തവണ വന്നു. അപ്പൊ ഒരു കോളം നമുക്ക് എന്തെന്ന് കൊടുക്കാം? സ്റ്റേഷനറി എന്ന് കൊടുക്കാം. സ്റ്റേഷനറി കൊടുക്കുമ്പോൾ നമ്മൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്നാണ് കൊടുക്കാറുള്ളത്. പ്രിന്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത എന്താണ്? എന്റർടൈൻമെന്റ്, പിന്നെ മിസ്സലേനിയസ്. മിസ്സലേനിയസ് ആണ് മറ്റുള്ളത്, മറ്റുള്ളവയെല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാൻ മിസ്സലേനിയസ് എന്ന് പറയുന്ന ഒരു കോളം വീണ്ടും വന്നു. പോസ്റ്റേജ് ആൻഡ് റിപ്പയേഴ്സ്, അപ്പൊ അതിന് നമ്മൾ കോളം കൊടുക്കുക. റിപ്പയേഴ്സ് നമ്മുടെ ട്രാൻസാക്ഷനിൽ രണ്ട് തവണ വന്നു. അപ്പൊ ഒരു കോളം എന്തെന്നും കൊടുക്കാം? റിപ്പയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കി നമ്മൾ പാർട്ട് 2 പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.